നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനീസ് അധിനിവേശത്തെയും അവരുടെ കടൽ മേഖലയിലുള്ള ആധിപത്യത്തെയും ഒരുപോലെ എതിർക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട സംഭവമായി ഇപ്പോഴത്തെ വംശീയ വിദ്വേഷം പടർന്ന തരത്തിലുള്ള ചൈനയുടെ ഹീനമായ നടപടികളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം നിശിതമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. ടിബറ്റിലെ ജനതയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാനും ചൈനയ്ക്ക് ആരാണ് അനുമതി നൽകിയതെന്ന് മൈക്ക് പോംപിയോ ആവർത്തിക്കുമ്പോൾ അത് ജിങ്പിങ്ങിന് നൽകുന്ന ഒരു താക്കീതായി തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഹോങ്കോങ് ജനതയെ കൈപ്പിടിയിൽ ഒതുക്കി അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെയാണ് ടിബറ്റിനെതിരെയും കൊലവിളിയുമായി ചൈനീസ് ഭരണകൂടം വന്നിരിക്കുന്നത്. ടിബറ്റിനെ ദ്രോഹിക്കുന്ന ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ടിബറ്റിൽ നിന്നും പലായനം ചെയ്യപ്പെട്ടവരുടെ സംഘടനകളാണ് രംഗത്ത് വരുന്നത്. ടിബറ്റിലേക്ക് അവിടുത്തെ സമൂഹത്തിൽപ്പെട്ട ജനങ്ങളെയും ബുദ്ധ സന്യാസിമാരെയും കടക്കാൻ അനുവദിക്കാത്ത ചൈനീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം വിസ റദ്ദാക്കിയിരിക്കുകയാണ്. ആദ്യഘട്ട നടപടി മാത്രമാണ് ഇത് എന്നും കൂടുതൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത് ചൈനയ്ക്ക് കനത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ബ്രിട്ടനും ഹോങ്കോങ് വിഷയത്തിൽ അനായാസം നിലപാടെടുക്കാനുള്ള അവസരം കൂടി വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ചൈനയ്ക്ക് മുന്നിൽ പ്രതിരോധമില്ലാതെ മറ്റു വഴികളില്ല. ദലൈലാമയ്ക്ക് ഇന്ത്യ പരമോന്നത പുരസ്കാരം നൽകുമെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അവരുടെ നെഞ്ചിടിപ്പ് കൂടിയതാണ്. ഇപ്പോഴിതാ ടിബറ്റിൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ കടുത്ത തീരുമാനം വന്നതോടുകൂടി ചൈനയുടെ എല്ലാ ആഭ്യന്തര വിഷയങ്ങളിലും അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ് കഴിഞ്ഞയാഴ്ച തീരുമാനം അറിയിച്ചത്. ടിബറ്റൻ മേഖലയിൽ അമേരിക്കൻ പൗരന്മാരടക്കമുള്ള വിദേശികളുടെ പ്രവേശനം തടഞ്ഞ നടപടിയാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. വിനോദസഞ്ചാരികളെയും മറ്റ് രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികളെയും മാധ്യമ പ്രവർത്തകരെയും തടയാൻ ചൈനയ്ക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് പോംപിയോ തുറന്നടിക്കുകയുണ്ടായി. അമേരിക്കൻ മണ്ണിൽ നിരന്തരം നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ചൈനീസ് ഉദ്യോഗസ്ഥനും വിസ അനുവദിക്കില്ല എന്നും ട്രംപ് ഭരണകൂടം തീരുമാനമെടുത്തിരുന്നു. ചൈന നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ഇതോടെ ലോകശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. അമേരിക്കൻ നടപടി ശക്തമായ ഫലം ചെയ്യുമെന്നും ടിബറ്റൻ സർക്കാരിന് വേണ്ടി വക്താവായ ടി.ജി. ആര്യ വ്യക്തമാക്കുകയുണ്ടായി. ചൈന ടിബറ്റിനോടും ഒപ്പം ഉയ്ഗർ മുസ്ലിം സമൂഹത്തോടും മംഗോളിയൻ വംശത്തോടും കാണിക്കുന്ന ക്രൂരത ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും അമേരിക്ക വ്യക്തമാക്കി. ജിങ്പിങ് നടത്തിവരുന്ന അതീവ രഹസ്യമായ വംശീയ വിദ്വേഷവും അധിനിവേശവുമെല്ലാം ഒന്നായി ലോകരാജ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണ് കാണാൻ കഴിയുന്നത്.